എനിക്ക് തോന്നുന്നത് പൊറോട്ടയും ബീഫും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ചായവുള്ളത് ഇവനോടാണെന്നാണ്. ഗൈസ് ആൻഡ് ഷെഫിൻ നമ്മുടെ പുതിയ വീഡിയോന് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം കുഴിമന്തിനെ കുറിച്ചാണ്. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമ്മൾ മലയാളികളുടെ മനസ്സങ്ങ് കവരണമെന്നുണ്ടെങ്കിൽ അതിനൊരു റേഞ്ച് തന്നെ വേണം. മന്തിക്ക് നമ്മുടെ കോവിഡിനേക്കാൾ വകഭേദം ഉണ്ടെന്നുള്ളത് വേറൊരു സത്യം. കാരണം ഇപ്പൊ കുറെ വെറൈറ്റി ഉണ്ട്. ആലുവ മുട്ടം മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് സൂഫി മന്തി. അപ്പോൾ നമ്മൾ കുറച്ചധികം നാളും അറ്റൻഡ് ചെയ്ത സൂഫിയുടെ സൂപ്പർ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. മാമനോടൊന്നും തോന്നല്ലേ നമുക്ക് ഇത്തിരി ദൃതിയുണ്ട്. നമ്മുടെ മന്തിയും പിള്ളേരും വെയിറ്റിംഗാ. എങ്ങനെ ഇരിക്കുന്നു? തൽക്കാലം നമ്മുടെ മെയിൻ ആൾ വരുന്നവരെ നമുക്ക് ഇവരെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല റെഡ് ചട്നി ഉണ്ട്, മയോണൈസ് ഉണ്ട്, സാലഡ് പിന്നെ നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ടേ. അങ്ങനെ മാസ് എൻട്രി കൊടുത്ത് നമ്മുടെ മെയിൻ ആൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ നോർമൽ മന്തിയല്ല, പെരി പെരി അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫുൾ പോർഷനാണ്, 660 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആ ബ്ലൂ ലൈറ്റിംഗും കൂടെ ആയപ്പോൾ മൊഞ്ചങ്ങ് കൂടി. എന്തായാലും മൊഞ്ചനിങ് വന്നേ. കാണുമ്പോൾ തന്നെ ഒരു ഫയറി ഹോട്ട് ലുക്കാണ്. ലിറ്ററലി സ്പൈസി ആയിരിക്കും എന്ന് കാണുമ്പോൾ തന്നെ അറിയാലേ. നമുക്കെന്തായാലും സൈഡിൽ നിന്ന് പയ്യെ ഇങ്ങനെ കിള്ളെടുത്ത് കഴിച്ചു നോക്കി. ആ വന്ന വരവ് കണ്ട, ശരിക്കും കുക്ക് ടു പെർഫെക്ഷൻ. ഒരു മോഡറേറ്റ് എരിവേ ഉള്ളൂ. നല്ല വട്ടൽമുളകിൻ്റെ ഒക്കെ ഒരു അടിപൊളി മസാലയാണ് ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ റൈസിലേക്ക് വരാം. 1, 2, 3. ഈ റൈസിന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു യുണീക്ക് ഫ്ലേവറാണ്. റൈസ് മാത്രം നമുക്ക് വെറുതെ കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ആ ഒരു സ്പൈസി പെരി പെരി ചിക്കൻ ഇങ്ങനെ എടുത്ത് ആ ഫ്ലേവർഫുൾ റൈസിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് ഞാൻ കഴിച്ചു നോക്കി. ഒരു വേറെ തന്നെ ഹാപ്പിനെസ് ആയിരുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ടൈറ്റാനിക് അല്ല വയലിൽ ക്യൂൻമേരി തന്നെ ഓടുന്നുണ്ട്. ഇവിടുത്തെ മയോണൈസിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒന്നുകൂടെ തിക് കൺസിസ്റ്റൻസി ആണെന്നുള്ളതാണ്. ഈ ടൊമാറ്റോ റെഡ് ചട്നിക്കും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മുടെ ടീംസിൻ്റെ ഓവറോൾ അഭിപ്രായം കൂടി ചോദിച്ചാലോ. ഇൻറ്റീരിയസ്ലി ആ ബ്ലൂ ലൈറ്റ് എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻ പറഞ്ഞുതരാൻ ഗൂഗിൾ ചെയ്യേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യട്ടെ. എന്തായാലും നിങ്ങളും പോയി അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ യുവർ ഏജന്റ് ഫൂഡി സെയിങ് ബൈ.